ഹായ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണിത്. ഇതിൽ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് എളുപ്പം തയ്യാറാക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ രണ്ടച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ശർക്കര ഈ വെള്ളത്തിൽ നന്നായിട്ട് ഒന്ന് അലിയിച്ചെടുക്കാം. ഈ ശർക്കരയുടെ പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ പഞ്ചസാരയാലും ഉപയോഗിക്കാം കേട്ടോ. ഒരു കപ്പോളം പഞ്ചസാര എടുത്താലും മതിയാവും. ഇപ്പം നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ശർക്കരയൊക്കെ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ആ ശർക്കര പാനി നമുക്ക് ഈ പാനിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്നുകൂടെ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നെയും നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു കപ്പോളം റവ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ വറക്കാത്ത റവയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് റവ കുറേശ്ശെ ചേർത്തിട്ട് നമുക്കിതേപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കര പാനി കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ റവയൊക്കെ വലിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. അങ്ങനെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഏലക്ക പൊടിച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ ടേസ്റ്റ് കൂടും. അപ്പോൾ അതും കൂടെ ചേർക്കുക. അതേപോലെ തന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ റവ നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം പശുവിൻ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് താങ്ങാവുന്ന ഒരു ചൂടാകുമ്പോഴത്തേക്കും നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല പോലെ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മളിത് വറുത്തെടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ ഉരുളകളാക്കി എടുക്കാം. അതിനുശേഷം കയ്യിലിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. അതിനുശേഷം രണ്ട് കൈ ഉപയോഗിച്ച് നല്ല ഒരു ബോൾ ഷേപ്പിലാക്കി എടുത്തതിന് ശേഷം ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ വട്ടത്തിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇങ്ങനൊരു ഷേപ്പിൽ കിട്ടും. ഇങ്ങനെ വേണം നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതേ ഒരു കട്ടിയിൽ വേണം നമ്മളാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് തീരെ കനം കുറയാനും പാടില്ല കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഇങ്ങനെ വട്ടത്തിൽ ഷേപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിവിടെ 10 ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വറുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു കടായി എടുക്കാം. അതിലേക്ക് നമുക്ക് വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ഒരു സമയം 2 ഇട്ട് കൊടുക്കുന്നത്. നല്ല പോലെ ചൂടായ എണ്ണയിലേക്ക് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുത്താൽ മതി. എന്നിട്ട് ഒരു സൈഡാകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് വേണം മറിച്ചിടാൻ വേണ്ടിയിട്ട്, പൊട്ടിപ്പോകാതെ നോക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു സൈഡ് നന്നായിട്ട് ഒന്ന് മുരിങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത സൈഡും കൂടെ മറിച്ചിട്ട് അതേപോലെ വേണം നമ്മളിതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരിവമാകുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം. ഇങ്ങനെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളെല്ലാം ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇവിടെ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. നമ്മളെ
അടിപൊളി ആയിട്ടുള്ള നമ്മുടെ റവയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എന്നിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. താങ്ക് യു.